Hi friends, this is Google Cloud Associate Cloud Engineer certification exam. I passed this certification course details. Details exam experience in this video. Share already a video cheyidirunnu pakshe adine ichiri sound koranju poi adagonde oru video kuda cheyyamnu vicharichu njan kore comment kandirunnu ee course etra naalu kondana complete cheyidathu adu pole exam mcq aano adu program related aano exam de certificate etra divasam kaiyumbulana kittunathu angane kore doubts vechittulla comments ellam kandirunnu. So, I will include a video in this video. I have this Associate Cloud Engineer course and access to my company. There is a list of courses in Associate Cloud Engineer, Professional, Digital Leader. There is a lot of courses in that course. So, I selected Associate Cloud Engineer. So, I registered that course and I have access to it. ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റിൽ നല്ല വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ടും പിന്നെ ഈ ഒരു ഇത്രയും നേരം വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ കുറേ പണികൾ ഉണ്ടാവല്ലോ കുട്ടീനെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടും എനിക്ക് ഈ കോഴ്സ് അങ്ങനെ പെട്ടെന്നൊന്നുമല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഞാൻ ഈ വർക്ക് കഴിഞ്ഞിട്ട് രാത്രിയിലും പിന്നെ രാവിലെയും അതുപോലെ സാറ്റർഡേസ് സൺഡേസ് അങ്ങനെ കുറേ ടൈം കണ്ടെത്തിയിട്ടാണ് ഈ കോഴ്സ് ചെയ്തത് കുറച്ച് ടൈം എടുത്തു എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കോഴ്സിന്റെ ഒരു 75% കംപ്ലീറ്റ് ചെയ്താലായിരുന്നു എനിക്ക് വൗച്ചർ കോഡ് റിലീസ് ചെയ്യുന്നത് അപ്പം കമ്പനിയിൽ നിന്ന് തന്നെയായിരുന്നു എക്സാമിൻ്റെ ഫീസ് അടയ്ക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഒരു വൗച്ചർ കോഡ് കിട്ടും 75% കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ 82% ആയപ്പോഴത്തേക്കും എനിക്ക് വൗച്ചർ കോഡ് കിട്ടി കോഴ്സിനെ പറ്റി പറയുവാണെങ്കിൽ നല്ല രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ബിഗിനറിന് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഗൂഗിൾ ക്ലൗഡിൻ്റെ റിസോഴ്സസ് ഏതൊക്കെ ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത് അപ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ട്യൂട്ടോറിയൽസ് പിന്നെ അതുപോലെ പി ഡി എഫ് ഡോക്യുമെൻറ്റ്സ് പിന്നെ ഓരോ സെക്ഷൻ കഴിഞ്ഞാലും അതിനെ പറ്റിയിട്ടുള്ള ലാബ്സ് ആ ലാബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതുവരെ പഠിച്ചത് എന്താണെന്ന് നല്ല രീതിയിൽ മനസ്സിലാവും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കൂടെ വരുമ്പോഴാണല്ലോ നമുക്കൊരു ടോപ്പിക്കിനെ പറ്റി നന്നായിട്ട് മനസ്സിലാവുന്നത് അപ്പോൾ ലാബാണെങ്കിൽ ചെയ്യാനൊക്കെ പറ്റി ഒരു 5 attempts എന്തോ ആണ് അപ്പോൾ 1 hour, 1.5 hour അങ്ങനെ ഓരോ ലാബുണ്ട് ഓരോ ടൈമിനനുസരിച്ചുള്ള ലാബുണ്ട് എനിക്ക് 1st attempt തന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അത് കാരണം അത്രയും നല്ല ഡിഫൈൻ ചെയ്തിട്ടാണ് ഓരോ എന്താണ് കമാൻഡ് അടിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോന്നും നല്ല വൃത്തിയായിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിയുമ്പോഴത്തേക്കിനും ആ ഒരു ലാബ് എക്സ്പീരിയൻസ് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ അത് ആ മൊഡ്യൂളിൽ വായിച്ചതിനെ പറ്റി നമുക്കൊരു നല്ലൊരു ഐഡിയ കിട്ടും എന്നിട്ട് ഞാൻ എക്സാം രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് 2 രീതിയിൽ എക്സാം രജിസ്റ്റർ ചെയ്യാം ഒന്നെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് എക്സാം എഴുതാം അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒരു ടെസ്റ്റിംഗ് സെൻറ്ററിൽ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം ഞാൻ വായിച്ചതും കേട്ടതും വെച്ചിട്ട് നമ്മളൊരു ടെസ്റ്റിംഗ് സെൻറ്ററിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് കേട്ടു നമ്മളിപ്പം വീട്ടിലിരുന്നിട്ട് നമുക്ക് നെറ്റ് എപ്പോഴും നെറ്റ് ഉണ്ടെങ്കിലും എപ്പോഴാണ് നെറ്റ് പോകുന്നത് നമുക്കറിയത്തില്ല അപ്പോൾ നെറ്റ് ഉണ്ടെങ്കിലും ഡിസ്കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ എക്സാം ടെർമിനേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതുപോലെ നമ്മൾക്ക് വീട്ടിലാവുമ്പം എന്തെങ്കിലുമൊക്കെ സൗണ്ടൊക്കെ കേൾക്കുമല്ലോ അപ്പോൾ നമുക്ക് എത്രയെന്ന് വെച്ചാലും അങ്ങനെ സൗണ്ടൊന്നും കുറയ്ക്കാനൊന്നും പറ്റത്തില്ല ഇല്ലാതിരിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേട്ടാലും ഇവർ വിചാരിക്കും നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരും ആൻസേഴ്സ് പറഞ്ഞു തരുവാണെന്ന് വിചാരിക്കും അതുപോലെ ഒത്തിരി ഐ മൂവ്മെൻറ്റ് വന്നാൽ അങ്ങനെ കുറേ അങ്ങനെ പല റീസൺസ് കൊണ്ട് വീട്ടിലിരുന്നാൽ എക്സാം ടെർമിനേറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് തന്നെ ഒത്തിരി ഐ മൂവ്മെൻറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് എക്സാം ടെർമിനേറ്റ് ആയി അവിടെ മാൽ പ്രാക്ടീസ് ഒന്നും നടന്നില്ല പക്ഷേ അങ്ങനെ എക്സാം ടെർമിനേറ്റ് ആയെന്ന് കേട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ടെസ്റ്റിംഗ് സെൻറ്ററിലാണ് ടെസ്റ്റിംഗ് സെൻറ്റർ വെച്ചിട്ടാണ് ഞാൻ എക്സാം സ്കെഡ്യൂൾ ചെയ്തത് യൂട്യൂബിൽ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് വീട്ടിലിരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട് പിന്നെ ഒരു വൗച്ചർ കോഡ് കിട്ടിയത് നമ്മൾ വെറുതെ ഒരു റിസ്ക് എടുത്ത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എന്തായാലും ടെസ്റ്റിംഗ് സെൻറ്റർ തന്നെയാണ് ഞാൻ എക്സാം സ്കെഡ്യൂൾ ചെയ്തത് അങ്ങനെ എക്സാം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഒരു കൺഫർമേഷൻ മെയിൽ വരും ആ കൺഫർമേഷൻ മെയിലിനകത്ത് എൻ്റെ പേരും അതുപോലെ ഞാൻ സെലക്ട് ചെയ്ത ടെസ്റ്റിംഗ് സെൻ്ററിൻ്റെ പേര് പിന്നെ ഒരു ഓതറൈസേഷൻ കോഡുണ്ട് അപ്പോൾ ഈ മെയിലിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വേണം എക്സാമിൻ്റെ അന്ന് പോവാനായിട്ട് ഞാൻ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് എക്സാം സ്കെഡ്യൂൾ ചെയ്തത് എക്സാമിന് 15 മിനിറ്റ് മുമ്പ് എത്തണം എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു 1/2 hour മുമ്പ് തന്നെ എക്സാം ടെസ്റ്റിംഗ് സെൻ്ററിൽ എത്തി അപ്പോൾ അവർ എന്നോട് 2 ID കാർഡാണ് ചോദിച്ചത് ഞാൻ എൻ്റെ ആധാർ കാർഡും ഇലക്ഷൻ ID കാർഡുമാണ് കൊടുത്തത് അതിൻ്റെ കൂടെ ഈ ഓതറൈസേഷൻ കോഡ് അടങ്ങിയ ആ മെയിൽ കൺഫർമേഷൻ മെയിലും കൊടുത്തു
അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സിസ്റ്റം അലോക്കേറ്റ് ചെയ്തു. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പിന്നെ വേറെ ലോഗിൻ ഒന്നും ചെയ്യേണ്ട, നമുക്ക് ഡയറക്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. അതെനിക്കൊന്ന് ടെസ്റ്റിംഗ് സെൻറ്ററിലായതുകൊണ്ടായിരിക്കാം. അങ്ങനെ എക്സാം ഞാൻ ലോഞ്ച് കൊടുത്തു. ലോഞ്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണിക്കും. അടുത്തിരിക്കുന്നവരോട് സംസാരിക്കരുത്, ഈ അങ്ങനത്തെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് കുറേ വായിക്കാനുണ്ടാവും. അതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ എക്സാം ലോഞ്ച് ചെയ്തു. അപ്പം 50 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു 50 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആ ഒരു ഫുൾ ടൈമിൽ എനിക്കൊരു 50 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. കുറേ വലിയ ക്വസ്റ്റ്യൻസും ചെറിയ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു, എല്ലാം MCQs ആയിരുന്നു. പക്ഷേ ആൻസേഴ്സ് ഒക്കെ കുറേ സിമിലർ ആയിട്ടുള്ളതായിരുന്നു, കുറച്ചുകൂടി ട്രിക്കി ആയിരുന്നു. അപ്പം എത്ര അറിയാമെങ്കിൽ പോലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, അതാണോ ഇതാണോ എന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. എന്നാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ എക്സാം 50 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആ ടൈമിൽ തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ഫിനിഷ് കൊടുത്തു. ഫിനിഷ് കൊടുത്തു കഴിഞ്ഞപ്പം നെക്സ്റ്റ് ഒരു ഫീഡ്ബാക്ക് ഫോം വന്നു, അപ്പോൾ എക്സാമിനെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതിനകത്ത് ഫീഡ്ബാക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുത്തപ്പോൾ ഒരു സർവേ ഫോം വന്നു. അപ്പം നമുക്ക് വേണമെങ്കിൽ സർവേ അത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് സർവേ കൊടുക്കാം. അപ്പോൾ എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് സ്കിപ്പ് സർവേ ചെയ്തു. ഞാൻ സർവേ അറ്റൻഡ് ചെയ്തില്ല, സ്കിപ്പ് സർവേ കൊടുത്തു. അപ്പം നെക്സ്റ്റ് പേജിൽ നമ്മളുടെ റിസൾട്ട് വരും. ഞാൻ എക്സാമിന് പാസ്സായായിരുന്നു. ആ പാസ് എന്നുള്ള റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ ഇതിൻ്റെ ഒരു ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. കാരണം അത്രയും ഒരു കമ്പനിയിൽ ആ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതും, പിന്നെ ലാബും എല്ലാം കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ അതും പോരാഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ പ്രാക്ടീസ് എക്സാംസ് കുറേ ലിങ്ക്സ് ഉണ്ടായിരുന്നു, അത് കുറേ ഞാൻ ട്രൈ ചെയ്തു. എന്നിട്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടുമോ എന്നുള്ള നല്ല ടെൻഷനായിരുന്നു. കാരണം ഞാനൊരു 9 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിൽ ഓർമ്മയിരിക്കുമോ, കൺഫ്യൂഷൻ ഉണ്ടാവുമോ, അങ്ങനെ കുറേ ഭയങ്കര ടെൻഷനായിരുന്നു എക്സാമിൻ്റെ കാര്യം ഓർത്തിട്ട്. അപ്പം പാസ്സായപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഹാർഡ് വർക്ക് ചെയ്തതിന് ഫലമുണ്ടായല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. പാസ്സാണെന്ന് കാണിച്ചാലും അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് കൺഫേംഡ് റിസൾട്ട് 7 ഡേയ്സിനുള്ളിൽ ഒഫീഷ്യൽ കൺഫർമേഷൻ വരുമെന്ന്, അതുപോലെ സർട്ടിഫിക്കറ്റ് മെയിലായിട്ട് വരും എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം പാസ്സായെന്നുണ്ടെങ്കിലും എനിക്ക് പിന്നെയും ടെൻഷനായിരുന്നു, ഇനി എന്തെങ്കിലും റിവ്യൂവിൽ എന്ത് അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ടോ. അങ്ങനെ നമുക്ക് കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെ എന്തോ വെറുതെ ഒരു ടെൻഷൻ അടിക്കാനൊരു കാര്യം പോലെ. അങ്ങനെ ഞാനിങ്ങനെ മെയിലിങ്ങനെ റിഫ്രഷ് ചെയ്തിരിക്കുമായിരുന്നു. 7 ദിവസം ഉണ്ടെങ്കിൽ പോലും ആദ്യത്തെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും സർട്ടിഫിക്കറ്റ് വന്നോ സർട്ടിഫിക്കറ്റ് വന്നോന്ന്. എനിക്ക് രണ്ടാം ദിവസം തന്നെ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. അത് കണ്ടപ്പോഴും ഭയങ്കര ഹാപ്പിയായി. യു ആർ നൗ ഒഫീഷ്യലി ഗൂഗിൾ സർട്ടിഫൈഡ് അസോസിയേറ്റ് ക്ലൗഡ് എഞ്ചിനീയർ. അത് ആ മെയിൽ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ എനിക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നെ എക്സാമിൻ്റെ പ്രിപ്പറേഷനെ പറ്റി പറയുവാണെങ്കിൽ, ഫസ്റ്റിൽ ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, അതിനുള്ള ലാബെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് ഒരു ഐഡിയ കിട്ടി, ഒരു ഓവറോൾ ഐഡിയ കിട്ടി. പിന്നെ അതുപോലെ ഞാൻ ഫ്രീ ടൈം അതുപോലെ കിച്ചണിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ വേറെ വർക്കൊക്കെ ചെയ്യുമ്പോഴും ഞാനിങ്ങനെ യൂട്യൂബിൽ കുറേ വീഡിയോസ് കാണുമായിരുന്നു. പ്രിയങ്ക വർഗാഡിയുടെ ദ ക്ലൗഡ് ഗേൾ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അങ്ങനത്തെ കുറേ യൂട്യൂബ് ചാനൽസൊക്കെ ഞാനിങ്ങനെ കിച്ചണിൽ നിൽക്കുമ്പോഴും ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര ചില വീഡിയോസ് ഭയങ്കര സിമ്പിളായിട്ട് പറയുമല്ലോ, എത്ര കോംപ്ലക്സ് ടോപ്പിക്സ് ആണെങ്കിൽ പോലും ഭയങ്കര സിമ്പിളായിട്ട് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ കുറേ വീഡിയോസ് ഞാൻ നോക്കിയിരുന്നു. അപ്പം ഈ കുറേ യൂട്യൂബ് വീഡിയോസ്, പിന്നെ അതുപോലെ തന്നെ പ്രിയങ്ക വർഗാഡിയുടെ സ്കെച്ച് നോട്ട്സ്, അങ്ങനെ കുറേ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എക്സാമിന് മുമ്പ് ഞാൻ എക്സാം എങ്ങനത്തെ എക്സാം വരും, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് MCQs എങ്ങനത്തെ വരും എന്നുള്ളതാണ് ഞാൻ സെർച്ച് ചെയ്ത്. അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ട്രൈ ഔട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് എക്സാമിന് മുമ്പ് നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളതെന്ന്. അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ട്രൈ ഔട്ട് ചെയ്തു. പിന്നെ അതുപോലെ എനിക്ക് പെട്ടെന്ന് മനസ്സിലങ്ങനെ നിൽക്കുന്നില്ലെങ്കിൽ ഞാൻ കുറേ ബ്ലോക്ക് ഡയഗ്രാം പോലൊക്കെ എഴുതി മനസ്സിലാക്കി. അങ്ങനെയൊക്കെയാണ് ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അതുപോലെ നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ കംപ്ലീഷൻ ബാഡ്ജ് കിട്ടുമായിരുന്നു. അതും നമുക്ക് ലിങ്ക്ഡിനകത്തൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പം എന്താ GCP ഫണ്ടമെൻറ്റൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ഫുൾ അതിൻ്റെ കോഴ്സും അതിൻ്റെ ലാബും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീഷൻ ബാഡ്ജ് കിട്ടും.
ഫുള്ള് ഒരു പോയിന്റ് പോലും വിടാതെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീഷൻ ബാഡ്ജ് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഷെയർ ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്യാം. അങ്ങനെ എല്ലാ മൊഡ്യൂൾസിൻ്റെയും കംപ്ലീഷൻ ബാഡ്ജ് ഞാൻ എൻ്റെ ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ ഇത് ഒരു അടുത്ത കോഴ്സ് ചെയ്യണം അല്ലെങ്കിൽ അടുത്ത മൊഡ്യൂൾ ചെയ്യണം എന്നുള്ളൊരു അതിൻ്റെ ഒരു കംപ്ലീഷൻ ബാഡ്ജ് കിട്ടണം എന്നുള്ളൊരു ഇത് വെച്ചിട്ട് നമുക്ക് വീണ്ടും പഠിക്കാനുള്ളൊരു ആഗ്രഹം വരും. എന്തായാലും ഞാൻ റെഫർ ചെയ്ത യൂട്യൂബ് ചാനൽ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഞാൻ ജാവ ഡെവലപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഡെവോപ്സിലൊരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമല്ല ഇത് മനസ്സിലാവുന്നത്, എല്ലാവർക്കും അത് മനസ്സിലാവും. അത്ര ബേസിക് ലെവലായിട്ടാണ് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ അസോസിയേറ്റ് ക്ലൗഡ് എഞ്ചിനീയറിൻ്റെ എക്സാം MCQs ആണ്. 50 questions MCQs ആണ്. ഞാൻ ഒരു ക്ലൗഡ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ, അതുപോലെ കുറേ ലിങ്ക്ഡിൻ പോസ്റ്റിലായിട്ടൊക്കെ ഞാൻ കണ്ടു. ഇപ്പം ഈ ഗൂഗിൾ ക്ലൗഡിൽ ഒരു ബീറ്റ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. അതായത് അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ എക്സാംസും നമ്മൾ കമാൻഡ്സും അതുപോലത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാനുള്ളതും ഉണ്ടാവും. MCQs മാത്രമല്ല, നമ്മളല്ലാതെ കുറേ റിട്ടേണായിട്ടുള്ളതും ഉണ്ടാവുമെന്ന് കണ്ടായിരുന്നു. അപ്പോൾ അത് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഈ MCQs വെച്ച് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഈ MCQs ഇത്രയും ട്രിക്കി ആണെന്നുണ്ടെങ്കിൽ മറ്റേത് എന്തായാലും ഇതിനേക്കാളും ട്രിക്കി ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കും. മാത്രമല്ല പ്രാക്ടിക്കൽ ലാബുള്ള എക്സാമിനേക്കാളും എന്തുകൊണ്ട് എളുപ്പം MCQ ക്വസ്റ്റ്യൻസ് ആണല്ലോ. ഈ ഒരു ബീറ്റ എക്സാമിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോസിലും ലിങ്ക്ഡ് ഇൻ പോസ്റ്റിലും കണ്ടതേ ഉള്ളൂ, ഒഫീഷ്യലായിട്ടൊന്നും ഞാൻ കണ്ടില്ല. ജസ്റ്റ് അതിനകത്ത് കണ്ടൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. എക്സാമിനെ പറ്റിയിട്ടോ കോഴ്സിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക.